ഈ റൂമിൽ ആരും ഒന്ന് കാണത്തൊക്കെ തപ്പണത്. അവിടെ ഇപ്പൊ ഞാൻ ഒരട്ട നോക്കിയതാണ്. ആ പൈസ ഇപ്പൊ ആരെടുത്തുണ്ടായിപ്പതേ. എത്താടാജി പറഞ്ഞത് തന്റെ കാണാത്തത്. ഇമ്മ ഇന്റെ പൈസ കൂടെ ഞാൻ ആ അലമാറി വെച്ച് കായ് കാണാഞ്ഞല്ലോ. ആരെന്റെ റൂമ് കേറിക്കാണ്ട് തപ്പിക്കാണ്ട് ഓരോന്ന് എടുത്തു കൊണ്ടുകൊണ്ട് ഇവിടുന്ന്. എന്നോട് ചോദിച്ചിട്ട് എത്താ സുക്കൂറച്ചി, ഇവിടുന്ന് ഇരുന്നോടത്ത് നീച്ചാൻ വെച്ചാ. ഞാൻ ബാത്റൂം കോവാനെന്നെ വെച്ച് വെച്ചാ ചേട്ടാ. അപ്പൊ എന്റെ പൈസ എടുക്കാൻ ആര് വരുന്നു ഞാൻ കണ്ടിട്ടില്ല. ആരവിടെ വന്ന് കണ്ട് പിന്നെ എടുത്തത്? ഇവിടെ എന്താ കള്ളന്മാരെ വന്ന് കയറിയോ? പുറത്തുനിന്നുള്ള കള്ളന്മാരൊന്നും ഇവിടെ കയറൂല. ഞാൻ ആ പണിക്കാർ കൊടുക്കാനുള്ള പൈസ ആണ് അത്. പഠിച്ചറബേ, ഓന്റെ പൈസ ഇപ്പൊ ആരാ എടുത്തണു ഈ ഔത്ത നിക്കാണ്ട്. ഇപ്പ നിങ്ങൾ എന്റെ റൂമിലേറ്റ് കയറിനോ? എന്റെ അലമാറി തപ്പിക്കാണ്ട് എന്റെ കായ് കാണാനല്ലോ അവിടെ. എന്റെ 5000 ഉണ്ടായിരുന്നു അലമാറിയില്. ആ പണിക്കാർ കൊടുക്കാനുള്ള പൈസ ആണ് അത്. അതിനാ സുക്കൂർ അയിച്ച അവിടെ ഇമ്മാനായിട്ട് ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കിയത്. ഞാൻ എന്റെ 10 പൈസ എടുത്തിട്ടില്ല. ഞാൻ അവിടെ കേറിയിട്ടില്ല എന്റെ മുറിക്ക്. ആ കോടിപ്പടിയൊക്കെ കേറി പോയെന്നെ എന്റെ മുറിക്ക്. ഞാൻ അവിടെ കേറിയിട്ടെന്നല്ല. അല്ലാതെ വേറെ ആരാ എടുക്കണു? നിങ്ങൾ എടുത്തിട്ടുണ്ടോ? നിങ്ങക്ക് ഇപ്പൊ അല്ലെങ്കിലും ഇമ്മാന്റെ ചികിത്സ അറിയാണ്ട് കായ് കുറച്ച് അർജന്റ് ഉള്ളതാണല്ലോ. സുക്കൂറ എന്റെ മുറി തന്നെ ശരിക്കൊന്ന് തിരഞ്ഞു വെക്കടാ. എന്റെ കായ് ഞാൻ എടുക്കൂല. ഇമ്മാൻ ആസത്തിലേക്ക് പോണ്ടാവാനേ എന്റെ കായ് കട്ടെടുത്ത് കാണ്ടൊന്നും കൊണ്ടോണ്ട് കരുതെന്ന് വെച്ച് വന്നിട്ടില്ല കേട്ടോ. അതിന് ഞാൻ എന്തേലും ഒരു പഞ്ച് കണ്ടോണ്ട് എന്റെ കായ് ഒരു ഉറുപ്പി ഇപ്പൊ കട്ടെടുക്കൂല. അത് മാണ്ടൻ ഉപ്പാക്ക്. ഉപ്പാക്ക് അവര് ചീരിച്ചിട്ടില്ല ചെറുപ്പം മുതൽക്ക് തന്നെ. അവിടെ എവിടെയും ശരിക്ക് നോക്കിക്കാളാ. അവിടെ എവിടെയും ഉണ്ടാവും എന്റെ പൈസ. ഇപ്പാക്ക് എന്റെ കായ് എടുക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. ഇപ്പോ ഇതോ മൊത്തത്തിൽ കുണ്ടാളോ. ആ സൈഡ് കൂടി മെയിൻ റോഡ് പോണ്ടേ. ഇത് നമ്മക്ക് സുളിവ് വിലക്ക് പാർട്ടിനെ വാങ്ങിച്ചിട്ടേ ഒരു തലേകെട്ട് ഉണ്ടാക്കാതെ. ഇതിപ്പോ വാങ്ങിട്ട് ആർക്കാമത് മറച്ചു കൊടുക്കുക? ഇജിപ്പോ എന്നോട് പറഞ്ഞു സുക്കൂറ് വരുന്നില്ല പറഞ്ഞേ. നമുക്ക് സുക്കൂറിന് തന്നെ കൊടുക്കേ. ഏ പൈസ ഉണ്ടല്ലോ. അതാ വരണേ 100 ആയുസാണ്. ഏ അപ്പോ ഇവിടെ എത്തിയും ചെയ്തോ വരട്ടേതാലും. ഇതാണ് സ്ഥലട്ടാ. അത് നോക്കേ, ആ തായത്തുകൂടി മെയിൻ റോഡ് പോകണ്ടേ. എനിക്ക് ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കവിടാ. ഇനിയിപ്പോ അവിടെ ഒരു സംഗതി, വലിയൊരു അമ്യൂസ്മെന്റ് പാർക്ക് വരണുണ്ട് അവിടെ. ഇത് നല്ല അടിപൊളി സ്ഥലാണേ. പൈസ ഉണ്ടെങ്കിൽ വാങ്ങിച്ചിട്ടോ. എനിക്കിപ്പോ അത് വാങ്ങിക്കാൻ്റെ കയ്യിൽ കാശില്ല. അതുകൊണ്ടല്ലേ ഞാൻ വാങ്ങിച്ചിടും. നല്ലൊരു സ്ഥലമാണിത്. ഇത് ചെറിയ പൈസക്ക് കിട്ടും ചെയ്യും. എനിക്ക് എല്ലാ പിന്നെ സംഗതികളൊക്കെ ഇതിൽ പറ്റും. ഫ്ലാറ്റോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. ഫ്ലാറ്റ് ഉണ്ടാക്കാൻ പറ്റണോനെ, അങ്ങനത്തെ ബിൽഡിംഗ് ഉണ്ടാക്കാൻ പറ്റണോനെ ഇത് എടുത്തിട്ട് കാര്യമുള്ളു. പൈസാലം വാങ്ങിയിട്ട് കാര്യമില്ല. അല്ല എനിക്ക് എന്തൊരു മൂഡ് ഔട്ട്. ഇതാ ഈ സ്ഥലം പറ്റിയിട്ടില്ല. ഇതല്ലെങ്കിൽ നമുക്ക് വേറൊരു സൈറ്റ് ഉണ്ട്, ഞാൻ കാണിച്ചു തരണ്ട്. മൂഡ് ഔട്ട് ഒന്നല്ല മുജിയാക്ക, അത് നമുക്ക് പിന്നെ നോക്കാം കേട്ടോ. വേറെ കുറച്ച് ചുറ്റുപാടുകളൊക്കെ ഉണ്ട് എനിക്ക് കേട്ടോ. ഇജ്ജ് കുഞ്ഞോനെ, നമ്മളെ ആ ഫ്ലാറ്റിന്റെ അവിടെ ആ ലിഫ്റ്റിന്റെ പണിക്കാരാണ് നിങ്ങൾ എറണാകുളത്ത് നിന്ന്. ഫ്രീ ആണെങ്കിൽ പോരാ, നമുക്ക് അവിടുന്ന് സുക്കൂറേ. സത്യത്തിന് എനിക്ക് എന്താ മൂഡ് ഔട്ട്? കുഞ്ഞോനെ, ഞാൻ ആ മുജീബാക്ക് ഉണ്ടായതുകൊണ്ട് പറയേ, ഞാൻ പെരയിലൊന്ന് ചെറിയൊരു പ്രശ്നം ഉണ്ടാക്കി പോന്ന. ഞാൻ ഒരു 5000 രൂപയോടെ എന്റെ അലമാറിയിൽ വെച്ചിരുന്നു. അയ്യമ്മട്ടം തെരഞ്ഞിട്ടും കാണുന്നില്ല. ഞാൻ ഫുള്ള് പെരത്തി നോക്കി. ഞാന് ഇമ്മാനോടും കൊറേ ചോദിച്ചു, നിങ്ങളെ കൈ ഉണ്ടെന്ന് ചോദിച്ചു. പിന്നെ ഇപ്പാനോടും കുറെ ചീത്തറിഞ്ഞു. എന്നിട്ട് എനിക്ക് കേൾക്കണോ, ഞാൻ അവിടുന്ന് ഒന്നും കൂടി പോയിക്കാണ്ട് എന്റെ പാന്റിനുള്ള തപ്പി നോക്കുമ്പോ പാന്റിന്റെ പോക്കറ്റിൽ പൈസ ഉണ്ടായിരുന്നു. കായ് എനിക്ക് കിട്ടി. അപ്പൊ ആ ഒരു വരവ് കൊണ്ട് വന്നതാണ്. നിങ്ങൾ എന്നെ വിളിച്ചതല്ലേ. അതിന്റെ ഒരു മൂടോട്ടുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. പൈസ കിട്ടിട്ട് എന്റെ അപ്പാനോട് ഉമ്മാനോട് പറഞ്ഞ ആ പൈസ കിട്ടിയെന്നുള്ളത്. അത് ഞാൻ കുറച്ച് വർത്താനം പറഞ്ഞപ്പോ കുറച്ച് കൂടിപ്പോയി. പിന്നെ ഞാനത് തിരുത്താനും നിന്നിട്ടില്ല. ഞാൻ പിന്നെ ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്നു കുഞ്ഞനെ. ഇവൻ പോണെടുക്കണില്ലല്ലോ. എത്ര നേരമായി ഞാൻ ഓന അടിച്ചു. ഒരാളെ ഏറ്റപ്പോ ഈ സ്ഥലം കാണാൻ വരാന്ന് പറഞ്ഞതാണല്ലോ. ഓൻ വന്നില്ലെങ്കിൽ ഈ ചാച്ചയിലൊന്ന് പോകണ്ടേ. നീ എന്തേലും ഒന്നൊന്ന് പറയണ്ട ഓന്. ഞാൻ കാണിച്ചു കൊടുക്കാനേ. എന്താ മുട്ടി, എന്റെ ഫോണിക്ക് ഞാൻ കൊറേ വിളിച്ചു.
ഞാൻ ആ പള്ളിക്ക് സൈലന്റ് ആക്കി വെച്ചിരുന്നു. അതാണ് കഴിക്കുന്നത്. അല്ല ഞാൻ തന്നെ കാണിച്ചു ഈ വെള്ളപ്പ എന്നും ഉണ്ടാവുവോ? അങ്ങോട്ടെ ഏത് ബാനൽക്കും ഇവിടെ വെള്ളം പറ്റലില്ല. ഞാൻ വെള്ളം കൊടുക്കും. എപ്പോഴൊരു നാല് കോൽക്ക് വെള്ളം ഏത് പാനലാവുമ്പോഴും ഉണ്ടാവും. നോക്കാനാണ് പേരൊക്കെ വൃത്തിയുള്ള പേരന്നെയാണ്. പെയിന്റ് ഒക്കെ ഒന്ന് അടിച്ചണം. ഞാൻ പിന്നെ അയിമക്കൊന്നും നോക്കിയിട്ടില്ല. മൂപ്പര് പെണ്ണേക്ക് സുഖം ചെയ്യിച്ച് ആ ഇറ്റുവാളിൽ കിടന്ന് ഓടുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് വേറെ അല്ലാതെ അവിടെ മുരിങ്ങാക്കാല. ആ അതന്നെ അതിന്റെ കാര്യത്തില് മൈമുട്ടിയെ കൊഴപ്പൊന്നുമില്ല. എല്ലാം ഞാൻ മതില് കെട്ടിക്കണു. മതില് ഇങ്ങീക്കാണ്. അപ്പൊ ഒക്കെ ഞാൻ കെട്ടിയതാണ്. അതിന്റെ കാര്യത്തില് ഇനിയിപ്പൊ അങ്ങോട്ടും കൊണ്ട് തർക്കൊന്നുണ്ടാവില്ല. അവിടെ ഒക്കെ അടിയിട്ടേക്കണു. അടി ഒക്കെ അടിയുണ്ട്. അല്ലാതെ അതിന്റെ അങ്ങനത്തെ അതിന്റെ പ്രശ്നം ഒന്നും ഉണ്ടാവില്ല. എത്ര തെങ്ങുണ്ട്? ആറ് തെങ്ങുണ്ട്. അരക്കാളുടെ തേങ്ങ ഇവിടെ നിന്ന് കിട്ടും. അങ്ങനെ പറഞ്ഞിട്ട് ചവിട്ട ചവിട്ട കേട്ടിക്കാണ്. നിങ്ങൾക്ക് മണി നോക്കാൻ ആ മൂപ്പരെ കൊണ്ട് കൊണ്ടുവച്ചൊക്കെ നമുക്ക് മനസ്സിലാവൂല. വേം നമ്മൾ എടുത്ത് ബുക്കിന്റെയും പിടിച്ച് ഞങ്ങളൊക്കെ ബുക്കിന് ആൾക്കാരല്ലേ. മുമ്പിപ്പോ കുറച്ച് ഇളങ്ങാറാണ്. ചേച്ചി നമ്മൾ നാസാക്കി ചോദിച്ചിട്ട് വാങ്ങും വേണ്ട. മുമ്പർക്ക് നമ്മള് അങ്ങനത്തെ ഒരു മോലെ കിട്ടിയൊരു കാര്യമില്ലേ. ഇതിന്റെ പേപ്പർ ഇപ്പൊ ഇതാണ്. ഞാൻ ഇച്ചിതിനെ പറ്റി വലിയ കൊടുത്തൊന്നുമില്ല. അർജുന ആധാരാണ് ഇതിപ്പോ നിങ്ങളെ പേര് തന്നെ. ആ ഇതിപ്പോ എന്റെ ഇപ്പേ ഇച്ചി തന്നതാണ്. ഞാൻ പിന്നെ അതെത്തും കാട്ടിയിട്ടില്ല. അത് പിന്നെ അങ്ങനെ നികുതി ഇങ്ങനെ കൊല്ലം കൊല്ലം അടക്കുന്നല്ലാതെ അയിമക്കൊന്നും എത്തും കാട്ടിയിട്ടൊന്നുമില്ല. ഞാൻ കണ്ണാടുത്തിട്ട് നോക്കാണി. ഇത് ഓർക്കൊക്കെ വേഗം മനസ്സിലാവാൻ. കാരണം അവര് ഈ മാങ്ങി വിൽക്കുന്ന ആൾക്കാരാവുമ്പോഴേ. പിന്നെ എടുത്തു നോക്കി പിന്നിട്ട് അതിന്റെ ഒരു കോപ്പിയായി വൈകുന്നേരം. പിന്നെ അഡ്വാൻസ് കഴിക്കാണ്ട് പിന്നെ നിക്കണ്ട. വെറുതെ ഒരു ജീപ്പ് നിക്കണ്ട. വെറുതെ നോക്കാനാണ്. എന്നാ പിന്നെ നിങ്ങളൊന്ന് വണ്ടി എത്തിക്ക് അത് തന്നോളി. ഞാൻ ഒപ്പത്തി ഞാൻ ഞാനേ മൂപ്പരായിട്ട് ഇങ്ങനെ ഒത്തുക്കോയല്ല. അപ്പൊ ഞാൻ മൂപ്പര് വന്ന മൂപ്പർക്ക് എവിടുന്നൊരു കാര്യം യൂസ് ചെയ്യുന്നു. ഇതിന് ആധാരത്തിന് എന്തോ തയ്യാറുണ്ട് എന്നൊക്കെ പറഞ്ഞേക്കാണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തു മൂപ്പര് ആധാരം നോക്കിയാലോ. അത് എന്തായാലും പള്ളിയിലാണ് പാടാന്നൊക്കെ പറഞ്ഞേക്കാണ്ട്. ഓരോരോ നമ്പർ ഈ ആൾക്കാരെ പതിവാണത്. ഏത് ഭൂമി ഇതെന്നല്ല മൊത്തത്തിൽ എനിക്ക് ഈ വീട് നടക്കുമ്പോൾ അറിയാം. അപ്പൊ അത് വിഷയമല്ല. അപ്പൊ അങ്ങനൊക്കെ ഒരു മുടക്ക് ഇവിടെ നടക്കുന്നുണ്ട് നടത്താം. ചുറിവ് കിട്ടാനാണ് ഈ കാരം. ആരെങ്കിലും വിട്ടാൻ പറയണ ഈ കാരം. പൊതുവെ ബേജാറാവൊന്നും വേണ്ട. ഇക്കാട് ക്ലിയർ അല്ലേ. പൊന്നാര മൈമുട്ടിയ എന്റെ ബാപ്പ തന്ന മോലാണ്. ഇതിന് ഒരു കേടുച്ച് ഇത് അനുഭവപ്പെട്ടിട്ടില്ല. ഞാൻ എല്ലാ പേപ്പറും എല്ലായിടത്തും കൊണ്ടുപോയി കാട്ടിക്കൊടുത്ത് ഒക്കെ ശരിയാക്കിയിട്ടതാണ്. ആൾക്കാർക്ക് എന്തേലും പറഞ്ഞൂടെ. മനസമാരെ വായി മൂടി കെട്ടാപ്പ അമ്മകളോട് കഞ്ചൂല. നമ്മളെ ആ പറഞ്ഞ ബഡ്ജറ്റിൽ ഒരു അയിമ്പീന്റെ കമ്മിയാണ് മൂപ്പര് ഭർത്താനത്തിന് വരുന്നത്. അയിമ്പീന്റെ കമ്മിയൊക്കെ ഉണ്ടായി. അത് ശരി. ആരും വിഷയമല്ല. നമ്മൾ ഇരിക്കുമായി പണി ഉണ്ടാവും കേട്ടോ. അങ്ങ് ബേജാറാവൊന്നും വേണ്ട. ഇത് ഒരാളിച്ച് ഒരാളെ നമുക്ക് കൊണ്ടുവരാം. എന്നാ ഞാൻ ഇറങ്ങട്ടോ. വണ്ടി എത്തിക്കുണ്ടാവും. ഇങ്ങനെ വർത്താനം കേൾക്കണു. മൈമുട്ടിന്റെ വർത്താനം ഒക്കെ ഉണ്ടല്ലോ കേക്കണു. വേറെ ആളെ വർത്താനം ഒക്കെ കേക്കണു. അത് മൈമുട്ടിയേ ഒരു കച്ചവടക്കാരനായിട്ട് വന്നേന്നു. അപ്പൊ ഞാൻ ആധാരമൊക്കെ ഒന്ന് കാട്ടിക്കൊടുക്കുക. ഓൻ സ്ഥലമൊക്കെ ഒന്ന് കണ്ടു. ഓനിപ്പോ ഞമ്മള് പറഞ്ഞതിനെക്കാട്ടിലും 50 rupees കമ്മിയാക്കിയാ പറയേണ്ടത്. ഓലിപ്പോ ഞമ്മളിട്ട് ചവിട്ടുകയാണ്. കാരണം എന്താ പറഞ്ഞാലും ഇപ്പൊ എന്തായാലും ഓല് ബുക്കുന്നുള്ള തോണൽ ഓൽക്കുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് എന്റെ ഉപ്പ തന്ന മോഡലേന്ന് എനിക്ക് ഇത് വേറെ കൊടുക്കാന്നോ വല്ലാത്തൊരു വരുത്തോ.
പല ഫോട്ടോ കൂടി ഉണ്ടത്. കഞ്ഞിവിട്ട് പോവാണ് നമ്മളെത്തുന്നത്. പഠിച്ച നമ്മളെ വീതിങ്ങളേക്കാരോ നമുക്ക് തന്നിട്ടുണ്ടത്. ഞാൻ എന്നെ കാണാൻ ചാച്ചതേ മൈമുട്ടിയാക്കെ വന്ന് ഒരാളെയും കൂട്ടിക്കാണ്ട പെരിയിൽ വന്നു പറഞ്ഞിട്ടു എന്നോട് വേറെ ആൾക്കാർ പറയേ ഇപ്പൊ ആ സ്ഥലം കച്ചവടാക്കാണെന്ന് പറയുന്നുണ്ട്. പേരും പറമ്പൊക്കെ വെക്കണ കാര്യം അബ്ബാസ ഞാൻ അറിഞ്ഞിരിക്കണു. എനിക്ക് എന്റെ അടുത്ത് കായ ഉണ്ടെങ്കിൽ വാങ്ങിക്കണി. എനിക്കിപ്പൊ സ്ഥലം വെക്കണേലും പേര വെക്കണേലും വലിയ ബേജാറൊന്നുമില്ല. എനിക്ക് ബേജാറില്ലാറുണ്ട് കാര്യമില്ല കൂടെ. ഇപ്പൊ ഇനിയും എവിടേക്കാ ഇപ്പൊ പോവുക അതറിയാം. എനിക്ക് ഇന്റെ അടുത്ത് പോലും ഏതായാലും പോരൂല. പോലും സുഹറാബിന്റെ അടുത്തേക്ക് കാരണം പോകാതെ വിറ്റുകാണ്ട് ആൾക്കാർ പറയില്ല. നമ്മൾ രണ്ട് ആമക്കളുണ്ടായിട്ട് പോലും മോളോടെ പോയി കാരണം ആൾക്കാർ പറയില്ല. ആ ഒരു ബസ്സിലത്തരല്ലേ ഇത്. എൻ്റെ അടുത്ത് പൈസ ഉണ്ടല്ലോ ജമ്മാക്ക് സഹായിച്ച എന്തെങ്കിലും ഒരു 10 രൂപ കൊടുത്തോ. അത് എൻ്റെ അടുത്ത് ഇല്ലായിട്ടാണ് ഞാൻ കൊടുക്കാത്തത്. എനിക്ക് എന്തൊന്ന് കൊടുത്താൽ ഇന്നപ്പം ഈ പ്രശ്നമൊന്നും ഇല്ലല്ലോ. എൻ്റെ കാര്യങ്ങളൊക്കെ വലിയ ഉസാറേ നടക്കുന്നത് അവൻ എൻ്റെ തള്ളല്ലേ. അവന്ന് ഒരു 10 രൂപ കൊടുത്തിട്ടെന്താ കുഴപ്പമുള്ളത്. ഇജ്ജാ വലിയ വർത്തമാനൊന്നും പറയണ്ട. ഇമ്മ എൻ്റെ ഒറ്റക്കൊന്നല്ലോ എൻ്റെയും കൂടെ അല്ലേ. എന്താ എനിക്കാണ് നോക്കിക്കൂടെ എൻ്റെ അടുത്ത് കാര്യമില്ലാന്ന് ഇജ്ജാണ് പറയല്ലേ. എത്ര സുക്കൂർ എജ്ജി പറയേണ്ടത്. 500 രൂപയ്ക്ക് ഓടും ഞാൻ. എന്നാലും ഞാൻ അതിനൊരു 100 രൂപ ഞാൻ അപ്പാ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. അതിന് ഞാൻ എങ്ങനെ മന എൻ്റെ ഉമ്മ എൻ്റെതൊക്കെ തന്നെയാണ്. എന്താ എനിക്കൊരു 10 രൂപ കൊടുത്ത് സഹായിച്ചാൽ എന്നെ കൊണ്ടല്ല ഇപ്പം ഇന്ന് വയ്ക്കുക നമ്മളെ കുടുംബത്തിൽ. എല്ലാ കാര്യങ്ങളും എൻ്റെ എജ്ജി നല്ല ഉസാറായിട്ട് നടക്കുന്നില്ല. എന്നെ കൂടെ കജ്ജാത്തോണ്ടാണ് കജ്ജുന്നുണ്ടെങ്കിൽ ഞാൻ കൊടുത്തു. പിന്നെ എൻ്റെ വണ്ടി വിൽക്കണം. വണ്ടി വിറ്റിയാണ് ഞാൻ എന്താ പിന്നെ ഞാൻ വേറെ എന്താ പണിക്ക് പോവാ. അബ്ബാസ് എന്തായാലും എജ്ജ് കൊടുത്തില്ലാറ ഞാൻ കൊടുത്തക്കണു ഇമ്മാൻ്റെ ചികിത്സക്ക്. ഇപ്പൊ അതിന് കണക്കൊന്നും ഇപ്പൊ ഉണ്ടാവില്ല. ഇനിയിപ്പോ എന്തായാലും ഞാൻ എന്താ കൊടുക്കാൻ വിചാരിച്ചെങ്കിൽ അതേ ഞാൻ കൊടുക്കുള്ളൂ. പിന്നെ സ്ഥലം വെക്കണ കാര്യം അതിൽ സുക്കൂറിനൊരു ബേജാറില്ല. ഇപ്പൊ കണ്ട മാതിരി ആർക്കാച്ചും കൊടുത്തോട്ടെ. എനിക്ക് എന്നപ്പോ ഈ മുതലും കാര്യങ്ങളും ഇപ്പൊ ഈ വിദ്യയും കാര്യങ്ങളൊക്കെ ഉണ്ടായത് ഇച്ചറിയാം. ആ തള്ളിയും തന്നി ഉണ്ടായതുകൊണ്ടാണ് എനിക്ക് അതൊക്കെ ഉണ്ടായിക്കേണ്ടത്. ആ ഒരു ഓർമ്മ എനിക്ക് ഉണ്ടായിക്കോട്ടെ എന്നുട്ടോ. ഞാൻ എങ്ങനെ മുതൽ ഉണ്ടാക്കിയെന്നുള്ള നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ നല്ല നയിച്ചിട്ട് തന്നെയാണ് ഈ മുതലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ അത് കണ്ടക്കണം എല്ലാ കാര്യത്തിൽ സുക്കൂറിൻ്റെയൊക്കെ ഒന്ന് വാങ്ങാന്. തള്ളനെ ചികിത്സിക്കാൻ ഒരു 5 പൈസ സുക്കൂറിൻ്റെയൊക്കെ കിട്ടൂല. നിങ്ങൾ എങ്ങനെയാണ് ഈ കിട്ടുന്ന വജ്ജെന്ന് നോക്കി. നിങ്ങൾ രണ്ടാളും കൂടി ഈ പ്രശ്നം ഉണ്ടാക്കല്ലേ. അബസിച്ചാണ് വിൽക്ക കുറച്ച് പോയോ പോയി ഓക്കെ. ആ പേരും പറമ്പ് ഇജ്ജെടുത്തോ. ആ തറവാട് പേരും പറഞ്ഞു ശരിയാവില്ല. എനിക്ക് ആ സ്ഥലം പറമ്പൊന്നും വേണം. എനിക്കറിയാം അത് അറിയാഞ്ഞിട്ടാണ്. ആ തന്ത ചുളു വിലക്ക് കൊടുക്കൂട്ടാ. ഇജ്ജെടുത്തോ എങ്ങനെങ്കിലും പൈസ ഉണ്ടാക്കി എടുത്തോ. അങ്ങനത്തെ 10 എടുക്കാനുള്ള പൈസ സുക്കൂറിൻ്റെ അടുത്തുണ്ട്. പക്ഷെ എനിക്ക് ആ മുതൽ എനിക്ക് വേണ്ട. ജാത് പറഞ്ഞു കണ്ടിക്കണ്ട. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും. എൻ്റെ തറവാടല്ലേ സുക്കൂറേ. അത് ഇജ്ജാണ്ട് എടുത്തോ. എനിക്ക് ഒരു മോശം വരില്ല. എനിക്കൊരു 3 മാസത്തെ വേട മൈമുട്ടാക്കനെ കണ്ട് ഞാൻ വാങ്ങിത്തരേ. എന്നാ കുഞ്ഞോനെ മൈമുട്ടാക്കനെ സംസാരിച്ചു കൊണ്ട് എങ്ങനെയാ ചെയ്താളാ. പിന്നെ ഇപ്പാനോട് വർത്തമാനം പറയുമെന്ന് ഞാൻ വരില്ലട്ടോ. അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ഇജ്ജാണ് ക്ലിയർ ചെയ്തോണ്ട് കാര്യങ്ങളൊക്കെ. അന്നാലും ഒന്ന് വിളിച്ചാണ് മറ്റാളെ. ഈ വയസ്സാലത്ത് ഓരോ പണിമക്ക അത് ആരെടുക്കൂലേ. ഒരാളിങ്ങനെ എന്തേലും എടുക്കുമ്പോഴേ പുതിയപ്പാളെ കുപ്പായ കെട്ടക്കണോ. അത് എല്ലാം തിരുമ്പിട്ട് ഉണങ്ങിയിട്ടില്ല. അപ്പൊ എന്റെ ചെക്ക് നാളെ തന്നപ്പോ ഞാൻ ഇടലില്ല. ഈ കളതായപ്പോ ആൾക്കാരടിക്ക് പോകാൻ പറ്റിയ ആ അത് പറഞ്ഞപ്പോ കുട്ടികളെ കളിയൊക്കെ ഉണ്ട്. ഇത് കുട്ടികളുടെ കുപ്പായ അല്ല. ഇതിപ്പോ കച്ചവടക്കാരപ്പൊ കൊറേ കൊടുന്നല്ലോ. എന്താ ഒരു അന്തം ആദ്യം കിട്ടിയില്ലേ. ഞാൻ അതും കൂടി പറയാൻ നിങ്ങളത് പോന്നിട്ടുണ്ടത്. ആൾക്കാർ കൊറേ വന്നു കണ്ടു പോയി എന്നല്ല. അതൊക്കെ ഈ കച്ചവടക്കാരാണ്. ഓർക്കത് വെറുതെ കിട്ടണം. പിന്നെ ഇപ്പൊ നമ്മളെ ഒരു ഒരു ചങ്ങായിപ്പെന്നോട് പറഞ്ഞു ഒരു നല്ല കച്ചവടം ഉണ്ട്. അപ്പൊ ഇന്നലെ അവിടുന്ന് കണ്ടപ്പോ പറയായി. പുറമേ ഒന്നല്ല അത് നമ്മളൊരു ഒരു ഒരു വേണ്ടപ്പെട്ട ആളേനാണ്. നമ്മക്കിപ്പോ ആൾക്കാരും കൊടുക്കാലല്ലേ. അപ്പൊ ഇൻഷാള്ള അപ്പൊ ആളെ ഞാൻ പറഞ്ഞിറങ്ങക്ക്. ആരായാലും എന്താ ആരപ്പത് ആള് നമ്മള് പറഞ്ഞ വിലക്ക് എടുക്കേണ്ട ആളാണെങ്കിൽ നമ്മ കൊടുത്തൂടെ. ഞാനിപ്പോ കുറച്ച് ഇറങ്ങുകാരിലാണെന്ന് ഇപ്പൊ എനിക്ക് അറിയില്ലേ. ഇപ്പൊ എനിക്ക് വെക്കാനും ഇപ്പൊ അത്യാവശ്യമാണ്. ആരായാലും ഇതൊന്നും കൊടുക്കാണ്ട് അവന് കച്ചവടാക്കിക്കാളെ. ഈ ആള് ഭൂമി എടുക്കും കച്ചവടം എന്ന് പറഞ്ഞാൽ പൗതി കായ് അപ്പൊ തരും. ബാക്കി കായ്ക്ക് ഒരു 3 മാസത്തെ ബെഡ നമ്മൾ കൊടുക്കേണ്ടി വരും. ചെക്കൊരു കൃത്യാണ് ഈ കട ഇടപാടൊക്കെ ഞാൻ അറിയും. അപ്പൊ എന്താ കൊടുത്തൂടെ.
അതെന്താ മമ്മൂട്ടി അമ്മക്ക് കൊടുക്ക. അപ്പൊ അത്യാവശ്യം നമുക്ക് ആ സോക്കറിന് ആസ്വദിക്കു പോവാനുള്ളതാണ്. പിന്നെ ചെറിയ ഒരു ഇരിക്കൂര എവിടെയെങ്കിലും ഒന്ന് വെച്ചിട്ടണം. ബാക്കി കായറ്റേ 3 മാസത്തെ വടായാലും നമുക്ക് കൊടുക്കാൻ. ഞാനേ പറയുമ്പോ ഒന്ന് വിചാരിച്ചരുത്, പുറമാരുമല്ല നമ്മൾ സുക്കൂറ. എത്ര മമ്മൂട്ടി അജ്ജി പറയണ്ടത്, എന്റെ സുക്കൂറോ ഓൻ എന്റെ പെരക്കും പറമ്പിനും വില പറയാൻ മാത്രമായോ? ഓന്റെ ഉമ്മാക്കൊരു 10 രൂപ ചോദിച്ചപ്പോളേ ഓൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. ഓൻ അത്ര വലിയ കായിക്കാരനായില്ലേ? സുക്കൂറെടുത്ത മനസ്സാ അമ്മളുടേനല്ലേ, പുറമൊന്നല്ലോ. അവനാണ് അക്കളല്ലേ, നിങ്ങൾക്കൊന്ന് കാര്യം എൻ്റെ എന്നാലും ഓൻ്റെ ഈ കാറാൻ്റെ പോകുന്ന കാര്യമല്ലേ, അതിക്കൊന്ന് കാര്യമൊക്കെ കടക്കാൻ നിൽക്കാനൊന്നും വേണോട് ചോദിച്ചോ. നിങ്ങൾക്ക് പാപ്പല്ലേ, ഏഹ് ഓർക്കട്ടെ, ഞാൻ ഓർക്കണം എന്നുള്ള അഭിപ്രായക്കാരനെ. എന്നാ മമ്മൂട്ടി എനിക്കൊന്ന് കേൾക്കണം. ഇജ്ജുപ്പോ സുക്കൂറിൻ്റെ അപ്പ എൻ്റെ പറമ്പുണ്ടല്ലോ, ഞാൻ വേറെ ഒരാൾക്ക് വെറുതെ കൊണ്ട് കൊടുത്താലും ഓന് ഞാൻ ഈ മുതല് കൊടുക്കൂല. എൻ്റെ മുതൽ അത് ഞാൻ കൊടുക്കൂല. എൻ്റെ നബീസൂന് സോക്കടായിട്ടല്ലോ ഇപ്പം ഇത് വെക്കേണ്ടത്. ഓളെ കുറച്ച് ബസം കൊടുത്തിട്ടാണ് കൊന്നാലും ഉണ്ടല്ലോ, എൻ്റെ ഈ മുതലുണ്ടല്ലോ ഞാൻ കൊടുക്കൂലടാ. ചാ പറഞ്ഞു കാണുന്ന ഇജിൻ്റെ അടുത്തേക്ക് വരണ്ട.